സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതിയില്ലെന്ന് കേന്ദ്രം. കേരളം നൽകിയ ഡി പി ആർ അപൂർണമെന്നും കേന്ദ്രത്തിന്റെ നിലപാട് വരുന്നു. വിബസന്തുണ്ട് വിവരങ്ങളുമായി. വസന്ത്, അതിനിർണായകമായ നിലപാടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തൊക്കെ വിശദ വിവരങ്ങൾ ഒക്കെ തന്നെ പരിശോധിച്ച് ഏത് രീതിയിലുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്? പ്രജിഷ്, എൻ കെ പ്രേമേന്ദ്രനും കെ മുരളീധരനും നൽകിയ ചോദ്യത്തിനുള്ള ഒരു മറുപടിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സിൽവർ ലൈനിന് തൽക്കാലം അനുമതിയില്ല എന്നുള്ള മറുപടി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഡി പി ആർ അപൂർണമാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡി പി ആർ ഇപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് ഡി പി ആറിലില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ രേഖകളൊക്കെ തന്നെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അലൈൻമെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, റെയിൽവേയുടെ ഭൂമി, സ്വകാര്യ ഭൂമി, അതുപോലെ തന്നെ ഏതെല്ലാം മേഖലകളിൽ ക്രോസിംഗ്, റെയിൽവേ നിലവിലുള്ള റെയിൽവേ സംവിധാനത്തിന്റെ മുകളിലുള്ള ക്രോസിംഗുകൾ എത്ര എണ്ണം വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, റെയിൽവേ സോണൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അനുമതി നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിന്റെ സാമ്പത്തിക ബാധ്യത എത്രത്തോളം വരുമെന്നുള്ള കാര്യത്തിൽ പരിശോധന ആവശ്യമാണ്. അത് സാങ്കേതിക റെയിൽവേക്ക് നൽകുന്ന സാങ്കേതിക വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ വിശദമായ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി ഇതുവരെ അതിനുള്ള നോട്ടിഫിക്കേഷൻ മാത്രമാണ് നൽകിയിട്ടുള്ളത്. സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ടിന്റെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ പഠന റിപ്പോർട്ടിൽ മാത്രമേ ഇത് എത്രത്തോളം ജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ വിശദമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോജക്ടിന് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ഇത് ടെക്നോ എക്കണോമിക് വയബിലിറ്റി അല്ലെങ്കിൽ പദ്ധതിയുടെ സാങ്കേതിക സാമ്പത്തിക ലാഭം എല്ലാം നോക്കിയ ശേഷം മാത്രമേ ഇതിന് അനുമതി നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിശദമായ ഒരു ഡി പി ആർ ലഭിച്ചിട്ടുണ്ട് എന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നു, റെയിൽവേ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അത് റെയിൽവേ ബോർഡിന് വേണ്ടി റെയിൽവേ ബോർഡിന്റെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഡി പി ആർ ഇസ് അണ്ടർ എക്സാമിനേഷൻ ബൈ ദ മിനിസ്ട്രി ഓഫ് റെയിൽവേ. സഫിഷ്യന്റ് ഡീറ്റെയിൽസ് ഫോർ ടെക്നിക്കൽ ഫീസിബിലിറ്റി ആർ നോട്ട് അവൈലബിൾ ഇൻ ദി ഡി പി ആർ. അതായത്, സാങ്കേതികമായ വിവരങ്ങൾ, ടെക്നിക്കൽ ഫീസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഡി പി ആറിൽ ലഭ്യമല്ല എന്നാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. കെ ആർ ഡി എസ് സി എൽ, അതായത് കെ റെയിലിനോട് അഡ്വൈസ് ടു പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ടെക്നിക്കൽ ഡോക്യുമെന്റ് സച്ച് എസ് അലൈൻമെന്റ് പ്ലാൻ, പെർട്ടിക്കുലേഴ്സ് ഓഫ് റെയിൽവേ ലാൻഡ് ആൻഡ് പ്രൈവറ്റ് ലാൻഡ്, ക്രോസിംഗ്സ് ഓവർ എക്സിസ്റ്റിംഗ് റെയിൽവേ നെറ്റ്വർക്ക്, ഡ്യൂലി ഡിപ്പിക്ടിംഗ് എഫക്റ്റഡ് റെയിൽവേ അസെറ്റ് ത്രൂ സോണൽ റെയിൽവേ ഫോർ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദ പ്രോജക്ട് ആൻഡ് ടു അറൈവ് അറ്റ് കൺക്ലൂഷൻ അബൌട്ട് ഫീസിബിലിറ്റി ഓഫ് എ പ്രോജക്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഫിനാൻഷ്യൽ വയബിലിറ്റി വിൽ ഓൾസോ ബി എക്സാമിൻഡ് ആൻഡ് ഫേംഡ് അപ്പ് ആഫ്റ്റർ ഫൈനലൈസേഷൻ ഓഫ് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. തൽക്കാലം കേരളയിലിന് അല്ലെങ്കിൽ സിൽവർ ലൈനിന് സെമി ഹൈ സ്പീഡ് റെയിൽവേ പ്രോജക്ടിന് അനുമതി നൽകാൻ കഴിയില്ല. ഡി പി ആർ അപൂർണമാണ്. മാത്രമല്ല, എത്ര ഭൂമി നഷ്ടപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഡി പി ആറിൽ ഇല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതെല്ലാം മേഖലകളിൽ ഇതിന്റെ സാങ്കേതിക അല്ലെങ്കിൽ ക്രോസിംഗുകൾ, റെയിൽവേ പാലം, മേൽപ്പാലങ്ങൾ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബസന്ത്, ഒരുപക്ഷെ കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, ഒരു നിലപാട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. കാരണം ഡി പി ആർ പോലും കേരള സർക്കാർ പുറത്തുവിടുന്ന സമയത്ത് ആ ഡി പി ആറിലുള്ള വലിയ അസ്വാഭാവികതകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ തന്നെ പ്രകടമായിരുന്നു. ഇതിപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ, കാരണം ഡി പി ആർ ഈസ് അണ്ടർ എക്സാമിൻഡ് ബൈ മിനിസ്ട്രി ഓഫ് റെയിൽവേ, ഡീറ്റെയിൽസ് ഫോർ ടെക്നിക്കൽ ഫീസിബിലിറ്റി ആർ നോട്ട് അവൈലബിൾ ഇൻ ദി ഡി പി ആർ. അതായത്, ആ ടെക്നിക്കൽ ഫീസിബിലിറ്റി അടക്കം അപൂർണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏതൊക്കെ വശങ്ങൾ കൂടി പരിഗണിച്ച ശേഷമാണ്, ഇതിൽ മൂന്നാലഞ്ച് ഭാഗങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി മറുപടിയായി പറയുമ്പോൾ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ എവിടെയൊക്കെയാണ് കേരളത്തിൻ്റെ ഡി പി ആർ അപൂർണം എന്ന സാങ്കേതിക തലത്തിൽ കൂടി കേന്ദ്രം പറയുന്നത്? കേന്ദ്രം വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ യാതൊരുവിധ വിവരങ്ങളും ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത്, കേന്ദ്ര സർക്കാരിന് ഡി പി ആർ ഇപ്പൊ സമർപ്പിച്ചിരിക്കുന്ന ഡി പി ആറിൽ ഈ വളരെ കൃത്യമായി വേണ്ടത് ഏതെല്ലാം എത്ര ഭൂമിയാണ് നഷ്ടപ്പെടുന്നത്, അതായത് റെയിൽവേ ഭൂമി എത്രത്തോളം ആവശ്യം വരുന്നു, സ്വകാര്യ ഭൂമി എത്രത്തോളം ആവശ്യം വരുന്നു, നിലവിലുള്ള റെയിൽവേ പാതയുടെ മുകളിലുള്ള
ക്രോസിംഗുകൾ അല്ലെങ്കിൽ മേൽപ്പാലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി വേണം, എത്ര എണ്ണം മാറ്റി പണിയേണ്ടി വരുന്നു, പുതിയത് എത്ര എണ്ണം വേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പറയേണ്ടതുണ്ട്. ഇതൊന്നും തന്നെ അതിൽ പറയുന്നില്ല. മാത്രമല്ല സോണൽ റെയിൽവേയുടെ കീഴിൽ വരുന്ന ഏതെല്ലാം റെയിൽവേ അസറ്റുകൾ അല്ലെങ്കിൽ റെയിൽവേ വസ്തുക്കളുടെ മേൽ ഈ പദ്ധതി ബാധിക്കും എന്നുള്ള കാര്യം അതിൽ വരേണ്ടതുണ്ട്. ആ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദ പ്രോജക്ട് ആൻഡ് അറൈവ് അറ്റ് എ കൺക്ലൂഷൻ അബൌട്ട് ദ ഫീസിബിലിറ്റി ഓഫ് ദ പ്രോജക്ട്, അതായത് സോണൽ റെയിൽവേയുമായി ആലോചിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. ഇത് കഴിഞ്ഞ 6-ാം തീയതി റെയിൽവേ ബോർഡും